നമസ്കാരം. റാഫ് ടോക്കിന്റെ പുതിയൊരു വീഡിയോ സീരീസ് നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഇപ്പം ഫുട്ബോൾ ലോകത്ത് ഒരുപാട് ട്രോളുകളൊക്കെ വരുന്നൊരു സമയമാണ്. നമ്മൾ മലയാളത്തിലും പലരും പലതരത്തിലുള്ള ട്രോളുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രസകരമായ ചില ട്രോളുകൾ നമ്മളിവിടെ വിശകലനം ചെയ്യുകയാണ്. നമ്മളിതിന് പേരിട്ടിരിക്കുന്നത് ട്രോൾ ആൻഡ് ഫുട്ബോൾ എന്നാണ്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, ഇന്നലെയും ഇനിയാന്നും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ചില ട്രോളുകൾ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഗോളിൽ കുറച്ച് ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു. അതെ അതെ, ഗോളിൽ വന്നിട്ടുണ്ട്. ഗോളിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ട്രോളാണ് ഗ്രീസ്മാൻ റിയലൈസിംഗ് ദാറ്റ് എഫ് സി ബാഴ്സലോണ ക്ലോസസ് 2020 ഇൻ സിക്സ് പ്ലേസ് ആൻഡ് ദ അത്ലറ്റി ആസ് എ സോളോ ലീഡർ. ഇതിൽ ഈ ട്രോളിൽ ഒരു പിക്ചറും കൂടെ ഉണ്ടായിരുന്നു. അതായത് ഗ്രീസ്മാന് വളരെ ചെറിയ ഒരു മിനിയേച്ചർ രൂപത്തിൽ വെച്ചിട്ടുണ്ട്. ബാക്കി ബാഴ്സലോണ താരങ്ങളൊക്കെ കുറച്ച് വലിയ രൂപത്തിൽ ആരാണെന്ന് കാണാത്ത രൂപത്തിൽ അതിലുണ്ട്. സത്യത്തിൽ ഇത് രസകരമായൊരു ട്രോളാണ്. കാരണം അന്റോയിൻ ഗ്രീസ്മാൻ അത്ലറ്റിക്കോ മാഡ്രിഡ് വിട്ട് ബാഴ്സലോണയിലേക്ക് എത്തുകയും ബാഴ്സലോണക്കൊപ്പം കിരീടം ചൂടാൻ കഴിയുമെന്നൊക്കെ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണക്ക് അദ്ദേഹം വന്ന ആദ്യ സീസണിൽ കിരീടമൊന്നും ലഭിച്ചില്ല. ഈ സീസണിലാണെങ്കിൽ ബാഴ്സലോണ ഇപ്പോൾ വളരെ പരിതാപകരമായൊരു സ്ഥിതിയിലാണ്. അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് ഇപ്പോൾ തന്നെ 10 പോയിന്റിന്റെ വ്യത്യാസമുണ്ട്. മാത്രമല്ല അത്ലറ്റിക്കോ മാഡ്രിഡ് വളരെ എളുപ്പത്തിൽ കിരീടത്തിലേക്ക് പോകുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് 2020 അവസാനിക്കുന്നത്. ലൂയിസ് സുവാരസ് ബാഴ്സലോണയിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് അദ്ദേഹം അവിടെ ഗോൾ അടിച്ച് കൂട്ടുകയാണ്. 11 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകൾ അദ്ദേഹം നേടിക്കഴിഞ്ഞു. അതേസമയം അന്റോയിൻ ഗ്രീസ്മാനും മാർട്ടിൻ ബ്രെയ്ത്വൈറ്റും ഒസ്മാൻ ഡെംബലെയും എല്ലാം ചേർന്നുകൊണ്ട് ഇപ്പോൾ എഫ് സി ബാഴ്സലോണയ്ക്ക് വേണ്ടി നേടിയിട്ടുള്ളത് 7 ഗോളുകളാണ്. അതിന് വളരെ രസകരമായി അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ട്രോളിന്റെ ഒരു പ്രത്യേകത. അടുത്ത പക്ഷെ അത് മാത്രമല്ല, ഗ്രീസ്മാന് സ്വന്തം പൊസിഷനിൽ കളിക്കാൻ പറ്റുന്നില്ല എന്നൊരു പരാതി കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കേണ്ടതാണ്. ഗ്രീസ്മാനെ മാത്രമായിട്ട് അങ്ങനെ കുറ്റം പറഞ്ഞ് തള്ളാൻ കഴിയില്ല. ഗ്രീസ്മാനെ അതില് യഥാർത്ഥത്തില് ഇവിടെ സംഭവിക്കുന്നത് ലയണൽ മെസ്സിയെ പോലുള്ള ഒരു താരം അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പൊസിഷനിൽ ആയിരിക്കും ഒരു പക്ഷെ കൂടുതലായിട്ടും ഗ്രീസ്മാൻ സ്യൂട്ട് ആവുക. സ്വാഭാവികമായിട്ടും ഈ ഒരു ട്രാൻസ്ഫർ നടന്ന സമയത്ത് തന്നെ ഫുട്ബോൾ ലോകത്ത് ഇതൊരു ചർച്ചയായി വന്നതാണ്, ഗ്രീസ്മാനെ ഏത് പൊസിഷനിൽ ബാഴ്സലോണ കളിപ്പിക്കും എന്നുള്ളത്. സോ അപ്പോൾ അത് നമുക്ക് കൂമാനം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ വെച്ച് കളിപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ. പിന്നീട് വന്ന ഒരു ട്രോള്, ബാഴ്സലോണ ഹെഡ് ഇൻ ടു ദ ന്യൂ ഇയർ വിത്ത് എ ഡ്രോ എഗെയിൻസ്റ്റ് എയ്ബർ ആൻഡ് ലയണൽ മെസ്സി വാസ് ഇൻ ഹാപ്പി വാച്ചിങ് വിത്ത് ഓൺ. ഇതില് ഒമർ മൊമാനിയുടെ ഒരു ട്രോളാണിത്. ഗോൾ തന്നെയാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം വളരെ രസകരമായിട്ട് കാര്യങ്ങൾ കാണാറുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇപ്പൊ ഇതിലുള്ള ഒരു പിക്ചർ വളരെ രസകരമായിട്ടുള്ള ഒരു പിക്ചറാണ്. ലയണൽ മെസ്സി അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് ആ ഒരു ക്രിസ്മസ് ക്യാപ്പൊക്കെ വലിച്ചെറിഞ്ഞ് വളരെ ദേഷ്യത്തിൽ തിരികെ പോകുന്നു. മറ്റ് ബാഴ്സലോണയുടെ താരങ്ങൾ അവിടെ നിന്ന് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുകയാണ്. ഇത് സത്യത്തിൽ ഐബറുമായിട്ടുള്ള സമനില ആ ഒരു മത്സരത്തിൽ ലയണൽ മെസ്സി കളിച്ചിട്ടുണ്ടായിരുന്നില്ല. മെസ്സി കളിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം സ്റ്റാൻഡിൽ നിന്നിട്ട് ബാഴ്സലോണ സമനിലയാവുന്ന സമയത്ത് വളരെ നിരാശനായി തല കുലുക്കി തല ഇളക്കി തിരിഞ്ഞു നടക്കുന്ന രംഗങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും മെസ്സിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം ഒരു കിരീടവും ബാഴ്സലോണയ്ക്ക് ലഭിച്ചിട്ടില്ല. ഈ വർഷവും ഏതാണ്ട് അതേ രൂപത്തിൽ, അതായത് 2020 ഇപ്പോൾ പ്രോഗ്രസ് ചെയ്യുന്ന ഈ രൂപത്തിലാണെങ്കിൽ 2021 അവർക്ക് അത്ര നല്ല ഒരു ഫലമായിരിക്കില്ല കൊടുക്കുക. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു ഒരു ട്രോള് വരുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം 2021 എന്താണ് സംഭവിക്കുക എന്നുള്ളത്. മെസ്സിക്ക് ഒട്ടും നല്ല ഒരു വർഷമല്ല കടന്നുപോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പിക്ചറിൽ ബാഴ്സലോണയിലെ മറ്റ് താരങ്ങളൊക്കെ ആഘോഷിക്കുന്ന തരത്തിൽ ഒരു ഫോട്ടോ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു സമനില പോലും എന്തോ ഒരു വലിയൊരു സാധനമാണ് എന്നുള്ള തരത്തിൽ കാണുന്ന രീതിയിൽ അവർ പരിഹസിക്കുകയാണ് ഇവിടെ ഈ ട്രോളിങ് ചെയ്യുന്നത്. അതായിരിക്കണം ഒമർ മൊമാനി അത് തന്നെ ആയിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അടുത്ത ഒരു ബിആറിന്റെ ഒരു അതെ, എർലിംഗ് ഹാലണ്ട് ഒരു ഗോൾ മെഷീനായി അവതരിക്കുന്ന ഒരു വർഷത്തിനെ കുറിച്ചാണ് കാണിക്കുന്നത്. 32 കളികളിൽ നിന്ന് 33 ഗോളുകളും 6 അസിസ്റ്റുകളും നേടിയ ഒരു വർഷത്തെ ബൊറൂസിയ ഡോർട്ട്മുണ്ട് കരിയറിനെ പറ്റിയിട്ടാണ് ഈ ട്രോളിൽ പറയുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ അധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹം റെഡ്ബുൾ സാൽസ്ബർഗിൽ നിന്ന് കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് ബൊറൂസിയ ഡോർട്ട്മുണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ നേരത്തെ അദ്ദേഹം കളിച്ചിരുന്ന ലീഗിൽ അദ്ദേഹം ഗോളുകൾ അടിച്ച് കൂട്ടുകയായിരുന്നു. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗ് അല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു പക്ഷേ ഡോർട്ട്മുണ്ടിലേക്ക് വരുമ്പോൾ ബുണ്ടസ് ലീഗയിൽ പിന്നെ അദ്ദേഹം ടോപ്പ് 5 ലീഗിലേക്കാണല്ലോ വരുന്നത്. ആ ഒരു മികവ് കാഴ്ചവെക്കാൻ കഴിയില്ല എന്നൊക്കെ പലരും വൺ സീസൺ വണ്ടർ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് തെറ്റാണെന്ന് കൃത്യമായി തെളിയിച്ചു എന്ന് മാത്രമല്ല, ഈ ഒരു പയ്യൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 32 മത്സരങ്ങൾ 33 ഗോളുകൾ 6 അസിസ്റ്റ്, അതാണ് ഒരു മെഷീനാണ് അവിടെ വെച്ചിട്ടുള്ളത്. ആ ഒരു ഗോൾ വലയത്തിൽ നിറയെ പന്തുകൾ ഇങ്ങനെ ഗോൾ ഇങ്ങനെ അടിച്ചു കൂട്ടുന്ന ഒരു മെഷീന്റെ ചിത്രമാണ് അതിലുണ്ട്. അതെ, ഒരുപാട് യുവതാരങ്ങൾക്ക് ഒരു പ്രചോദനം കൂടിയാണ്.
അതുപോലെ അടുത്തൊരു ട്രോള് ട്രോൾ ഫുട്ബോൾ എന്ന് പറഞ്ഞ പേജിലാണ് വന്നിട്ടുള്ളത്. 72 മില്യൺ ഒരു കാരണവശാലും ഒരു പ്ലെയറെ വാങ്ങരുത് എന്ന ക്യാപ്ഷനോട് കൂടിയാണ് വന്നിട്ടുള്ളത്. ഇവിടെ കെപ്പ അരിസവലാഗയുടെ ഫോട്ടോയുണ്ട്. ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയ ഗോൾ കീപ്പറാണ്. ഇന്ന് അദ്ദേഹത്തിന് ഫസ്റ്റ് ഇലവനിൽ ഇടം പിടിക്കാൻ പോലും പ്രയാസമുള്ളൊരു സാഹചര്യമുണ്ട്. അതുപോലെ പെപ്പയുടെ കാര്യം പറയുന്നുണ്ട് ആഴ്സണലിൻ്റെ. ശരിക്കും 72 മില്യൺ തന്നെയാണ് പെപ്പയും ആഴ്സണലിലെത്തിയത്. ഇന്ന് ഒരു ഗോൾ പോലും അടിക്കാൻ പെപ്പ എത്ര കഷ്ടപ്പെടുന്നു എന്നുള്ളത് വളരെയധികം പ്രധാനമാണ്. അതുപോലെ തന്നെയാണ് ഹാവേർട്സിൻ്റെ സ്ഥിതിയും. ഹാവേർട്സ് ശരിക്കും പ്രീമിയർ ലീഗിൻ്റെ ഒരു ഫിസിക്കൽ ചാലഞ്ചിങ്ങിന് അഡാപ്റ്റ് ആവാൻ ഒരുപാട് സമയമെടുക്കും എന്നുള്ള ഒരു നിരീക്ഷണങ്ങളാണ് പൊതുവെ പറഞ്ഞു വരുന്നത്. എന്താണ് റാഫിക ഇതിനെപ്പറ്റി പറയാൻ? ഇത് 72 മില്യൺ താരങ്ങളെ വാങ്ങാൻ പാടില്ല എന്നാണ് ഈ ട്രോളൻ ഇതിൽ കൺക്ലൂഷൻ കൊടുത്തിട്ടുള്ളത്. നെവർ ബൈ എ പ്ലെയർ ഫോർ 72 മില്യൺ യൂറോസ് എന്നാണ്. ഇത് രസകരമായൊരു സംഭവമാണ്. നമുക്കറിയാം കെപ്പ വരുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് അലിസൺ ബക്കറിനെ ലിവർപൂൾ സ്വന്തമാക്കുന്നത്. അലിസൺ ബക്കറായിരുന്നു ഏറ്റവും അധികം വില ലഭിച്ച ഗോൾ കീപ്പറായി നിന്നത്. പക്ഷേ ഒറ്റയാഴ്ച കൊണ്ട് കെപ്പ അത് മറികടന്നു, വലിയൊരു സംഖ്യയ്ക്ക് ചെൽസിയിലെത്തി. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു മികവ് പിന്നീട് തുടരാൻ കഴിഞ്ഞില്ല. നിരവധിയായിട്ടുള്ള എററുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നു. ഇപ്പോൾ എഡ്വാർഡ് മെൻഡിയാണ് അവരുടെ ഫസ്റ്റ് ഗോൾ കീപ്പറായിട്ട് ചെൽസി. വളരെ മികച്ച പ്രകടനമാണ് എഡ്വാർഡ് മെൻഡിയുടെ ഭാഗത്ത്. അതെ അതെ, മെൻഡി നന്നായി കളിക്കുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കെപ്പയ്ക്ക് സാധ്യത വളരെ കുറവുമായിട്ടുണ്ട്. ഒപ്പം പെപ്പയുടെ ഒരു അവസ്ഥയും ഇപ്പോൾ ആഴ്സണലിൻ്റെ അവസ്ഥ മൊത്തത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. കൈ ഹാവേർട്സ് വരുന്ന സമയത്ത് തന്നെ പെഡോൾസ്കിയെ പോലെയൊക്കെയുള്ള മുൻ ജർമ്മൻ താരങ്ങൾ പറഞ്ഞിരുന്നു എത്രത്തോളം അദ്ദേഹത്തിന് അവിടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ സക്സസ് ആവാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം വളരെയധികം ഫിസിക്കലി കുറച്ച് എബിലിറ്റി ഒക്കെ ഉള്ള താരങ്ങൾക്കാണ് പ്രീമിയർ ലീഗ് പോലെയുള്ള ഒരു സ്ഥലത്ത് കളിക്കാൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും കാരണം അത്തരത്തിലുള്ള ഒരു ഡിഫൻഡർമാരാണ് ഐപിഎല്ലിൽ ഉള്ളത്. കണ്ടിട്ട് ബ്രിട്ടനെതിരെയുള്ള മത്സരത്തിന് ശേഷം ടിമോ വെർണർ പറഞ്ഞിട്ടുണ്ട് ഇത്രയും വലുപ്പമുള്ള ഒരു ഡിഫൻഡറെ ഞാൻ ജീവിതത്തിൽ കണ്ടതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഹവേർട്സിനെ പോലെയുള്ള ഫിസിക്കലി വളരെ ചെറിയ ഒരു മനുഷ്യന് അവിടെ സക്സസ് ആവാൻ സമയമെടുക്കും എന്നുള്ളതാണ് അതിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുക. അടുത്തൊരു ട്രോൾ ഗോളാണ് ഇട്ടിട്ടുള്ളത്. ഹു ഈസ് അണ്ടർ മോസ്റ്റ് പ്രഷർ, അർട്ടേറ്റ ഓർ ലംബാർഡ്? ഒരു ചോദ്യം പോലെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ലംബാർഡ് ഒരുപാട് സൈനിങ് നടത്തിയിട്ട് പ്രഷറിലായെങ്കിൽ അർട്ടേറ്റ അത്ര വലിയ സൈനിങ് ഒന്നുമില്ലെങ്കിലും പ്രധാനപ്പെട്ട ചില സൈനിങ് ഒക്കെ നടത്തിയിട്ട് പ്രഷറിലാണ്. ഈ ഒരു അവസ്ഥ ആണ് ആ ട്രോളിൽ കാണിച്ചിട്ടുള്ളത്. എന്താണ് ഉമർ ഉമാനിയുടെ തന്നെ ട്രോളാണ് ആ ചിത്രമാണ് അതിൻ്റെ ഏറ്റവും രസകരമായ സംഭവം. ടിറ്റയുടെ പുറത്തുള്ളത് ആഴ്സണലിൻ്റെ മാസ്കോട്ടും അതുപോലെ തന്നെ ലംബാർഡിൻ്റെ പുറത്ത് അതുപോലെയുള്ള ചെൽസിയുടെ സിമ്പലുമാണ്. പക്ഷേ ഇതിലിപ്പം ആറ്റിറ്റയുടെ പുറത്തുള്ളത് അത്ര വലിയ ഒരു രൂപത്തിലുള്ളതല്ല. ചെൽസിയുടെ ലംബാർഡിൻ്റെ പുറത്ത് വളരെയധികം ഭാരമുള്ള ഒരു വസ്തുവാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നാണ് അതിൽ കാണിക്കുന്നത്. ശരിയാണ്, കാരണം വലിയ ഒരു സംഖ്യ ചിലവാക്കിയിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പോൾ ചെൽസിക്ക് ലഭിക്കുന്നില്ല. അവർ വളരെ താഴേക്ക് പോയിട്ടുണ്ട്. ടിമോ വെർണറും കൈ ഹാവേർട്സും ഒക്കെയുള്ള അവരുടെ പുതിയ സൈനിങ്ങുകൾ ക്ലിക്കാവുന്നില്ല എന്നുള്ളതാണ് വലിയൊരു തലവേദന. ലംബാർഡ് തീർച്ചയായിട്ടും വലിയ പ്രഷറിലാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് രസകരമായി ഉമർ ഉമാനി അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അടുത്ത അല്ല, അതുപോലെ ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്. പല ചെൽസി ആരാധകരും പറയാറുണ്ട് ലംബാർഡിനൊരു 90 മിനിറ്റ് കഴിഞ്ഞിട്ടും പകരക്കാരനെ ഇറക്കാൻ അവസരം കിട്ടിയാൽ ഇറക്കുന്നു. അതുപോലെ പകരക്കാരെ ഇറക്കുന്ന കാര്യത്തിൽ ലംബാർഡിൻ്റെ ഒരു അലംഭാവം പല ഭാഗത്തു നിന്നും നിരീക്ഷകരുടെ ഭാഗത്തു നിന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. അടുത്തൊരു ട്രോള് ട്രോൾ ഫുട്ബോളിൽ വന്നതാണ്. കർമ്മ സ്ട്രൈക്സ് എന്നാണ് അതിൽ ക്യാപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ചെൽസി സ്കാംഡ് റിയൽ മാഡ്രിഡ് ഫോർ 115 മില്യൺ and now Chelsea got scammed for 133 മില്യൺ. ദാറ്റ്സ് കർമ്മ ഫോർ യു ചെൽസി. റയൽ മാഡ്രിഡിന്റെ എംബ്ലം കൊടുത്ത ഒരാൾ ചിരിക്കുന്ന ഒരു രൂപത്തിലാണ് ഈ ട്രോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞ ഹസാർഡിനെ ചെൽസി റയൽ മാഡ്രിഡിന് കൈമാറി. 115 മില്യൺ യൂറോ ആയിരുന്നു വില. പക്ഷെ ഹസാർഡിന് അവിടെ വേണ്ട വിധത്തിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം ചെൽസിയുടെ ഭാഗത്തും അതുപോലെ തന്നെ രണ്ട് താരങ്ങളെ ടിമോ വെർണറെയും അതുപോലെ തന്നെ കൈ ഹാവേർട്സിനെയും കൊണ്ടുവന്നു. കഴിഞ്ഞ 13 മത്സരങ്ങളായിട്ട് കൈ ഹാവേർട്സ് ഗോളുകളൊന്നും നേടിയിട്ടില്ല. ടിമോ വെർണർ കഴിഞ്ഞ 11 മത്സരങ്ങളായി ഗോളുകളൊന്നും നേടിയിട്ടില്ല. അതുകൊണ്ട് ചെൽസി ഏതാണ്ട് ഇപ്പോൾ അതേ അവസ്ഥയിലേക്ക്. ഹസാർഡിനെ കൈമാറി അവർ രക്ഷപ്പെട്ടെങ്കിൽ ഇപ്പോൾ അതുപോലെ അവർ വീണ്ടും അബദ്ധത്തിൽ ചാടിയിരിക്കുകയാണ് മറ്റ് രണ്ട് താരങ്ങളെ കൊണ്ടുവന്ന് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. പക്ഷേ ഹസാർഡിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം അദ്ദേഹത്തിന് തുടർച്ചയായി പരിക്കുകൾ വന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ അധികം പ്ലെയിങ് ടൈം ഒന്നും ലഭിച്ചില്ല. അതൊരു വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. വെർണർ തുടക്കത്തിൽ നന്നായി കളിച്ചതാണ്. ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം വലിയ പ്രതീക്ഷ നൽകിയതാണ്. പക്ഷേ പിന്നീട് അത് അതേ രൂപത്തിൽ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഹവേർട്സ് പക്ഷേ ഇതുപോലെ തുടക്കം മുതൽ തന്നെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഏതായാലും ദാറ്റ്സ് കർമ്മ ഫോർ യു ചെൽസി എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കർമ്മ സ്ട്രൈക്സ് എന്നാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്.
അടുത്തൊരു ട്രോൾ ട്രോൾ ഫുട്ബോളിൽ തന്നെ വന്നതാണ്. ചെൽസി ഗോട്ട് സ്കാംഡ് ഫോർ 133 മില്യൺ എന്നാണ് അതിന്റെ ക്യാപ്ഷൻ. നേരത്തെ പറഞ്ഞതുപോലെ പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത് 11 കളികളായി ഒരു ഗോള് പോലും അടിക്കാത്ത തിമോ വെർണറിന്റെ ചിത്രവും അതുപോലെ 13 കളികളായി ഒരു ഗോള് പോലും അടിക്കാത്ത കൈ ഹാവേർഡ്സിന്റെ ചിത്രവുമാണ് അതിന്റെ കൂടെ അടിയിൽ കൊടുത്തിട്ടുള്ളത്. മീൻവൈൽ ലെവർക്യൂസൺ ആൻഡ് ആർ ബി ലേപ്സിഗ് ഓണേഴ്സ് ആഫ്റ്റർ സെല്ലിംഗ് ദം ഫോർ 133 മില്യൺ യൂറോ എന്നാണ് പറയുന്നത്. വളരെ രസകരമായാണ് ഈ ട്രോളിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിലിപ്പം കൈ ഹാവേർഡ്സിനെ കൊടുത്ത ബയർ ലെവർക്യൂസന്റെ ഓണറും അതുപോലെ തന്നെ ടിമോ വെർണറെ കൊടുത്തിട്ടുള്ള ആർ ബി ലൈപ്സിഗിന്റെ ഓണറും ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അവരിപ്പോ സ്ട്രഗിൾ ചെയ്യുന്ന അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഏതായാലും ചിലപ്പോൾ ഇങ്ങനെയാണ്, വലിയ തുക കൊടുത്തൊക്കെ താരങ്ങളെ കൊണ്ടുവന്നിട്ടും അതിന്റെ റിസൾട്ട് വരാത്ത അവസ്ഥ ഉണ്ടാവും. പിന്നെ ഒരു ലീഗിൽ നിന്ന് മറ്റൊരു ലീഗിലേക്ക് മാറും, ഒരു അഡാപ്ഷൻ ടൈം ഏതൊരു താരത്തിനും ഉണ്ടാവും. ഇവരെല്ലാവരും പഴയ പെർഫോമൻസ് തിരിച്ചെടുക്കട്ടെ എന്നാണ് ഫുട്ബോൾ പ്രേമികൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ട്രോളുകളൊക്കെ എന്ത് രസകരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആരെയും വ്യക്തിപരമായിട്ട് ഒന്നും പറയാതെ അധിക്ഷേപിക്കാതെ വളരെ സുന്ദരമായി ഫുട്ബോളിലെ വിഷയങ്ങൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ട്രോളുകൾ. ട്രോൾ എന്നാൽ ഒരു കലാരൂപമാണ് എന്നാണ് ഇവരൊക്കെ കാണിക്കുന്നത്. ഏതായാലും കൂടുതൽ ഇങ്ങനെയുള്ള ട്രോളുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.